ഈശാവാസ്യ ഉപനിഷത്തിലെ പ്രഥമ ശ്ലോകം. ഈശാവാസ്യമിതം സർവമെത്കിഞ്ച ജഗത്യം ജഗത്, ഇതാണ് നമ്മൾ എടുത്തുകൊണ്ടിരിക്കുന്നത്. അതിൽ ഈശാൻ എന്ന പ്രകാശവും സംസാരമെന്ന പ്രകാശവും രണ്ടുമുണ്ട്. ഈശപ്രകാശം സംസാരപ്രകാശത്തിനടുത്തേക്ക് എത്തുമ്പോഴും സംസാരപ്രകാശം ഈശപ്രകാശത്തിനടുത്തേക്ക് എത്തുമ്പോഴും പരസ്പരദ്വന്ദികളായി മാറുന്നു. അതാണ് ഈ ലോകത്ത് കാണുന്ന ദേവാസുര സംഗ്രാമങ്ങളെല്ലാം എന്ന് നാം കണ്ടു. അതുകൊണ്ട് സംസാരം അനേകമാണ്, അത് പരാസ്തമാകുന്നില്ല. മോഹസ്ഥാന സഹസ്രങ്ങൾ, ഭയസ്ഥാന ശതങ്ങൾ, ദിവസവും മൂഢന്മാർ ഇതിൽ ചെന്ന് വീഴുന്നു, പണ്ഡിതന്മാർ വീഴുന്നില്ല. ഇതാണ് നാം കണ്ടിരുന്നത്. അതുകൊണ്ട് പരമാത്മാവിൽ ഒരു തവണ എത്തിയാൽ അയാൾ സ്വയം അധികാരിയാകയാൽ രാഗം പോയിക്കൊണ്ടേയിരിക്കുന്നു, അവിനാശിയാകയാൽ ഭയവും ഇല്ലാതാകുന്നു. എന്നാൽ എത്തിച്ചേരുന്നതാണ് കാര്യം. ഇതിന് ഒട്ടു വളരെ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നത് സംസാരത്തിൻ്റെ ആവർത്തിച്ചുള്ള അഭ്യാസമാണ്. ഈശ്വരനെ, ബോധത്തെ മറച്ച് സംസാരമാണ് വാസനാരൂപമായി കിടക്കുന്നത്. ഒരിക്കലൊരു വൈദ്യൻ കാലില്ലാത്ത തൻ്റെ രോഗിയെ കാണാൻ പോയി. കാലില്ല, അയാൾക്ക് ഇല്ലാത്ത തൻ്റെ കാല് വേദനിക്കുന്നു. ഉള്ള കാലല്ല, അയാളുടെ ഇല്ലാത്ത കാലാണ് വേദനിക്കുന്നത്. കാല് മുറിയുന്ന സമയത്ത് തൻ്റെ കാല് അപകടത്തിൽപ്പെട്ട് മുറിയുന്ന സമയത്ത് അയാൾ മറ്റൊരു പ്രവൃത്തിയിലായിരുന്നു. ഒരു മാമ്പഴം കടിച്ചു തിന്നുകൊണ്ടിരിക്കുമ്പോഴാണ് കാല് മുറിഞ്ഞു പോയത്. അയാളുടെ മസ്തുളങ്കത്തിൽ മുറിഞ്ഞുപോയ കാലിനോട് ചേർന്ന് അടുത്ത് ബോധം ആ സമയത്ത് രേഖപ്പെടുത്തിയിരിക്കുന്നത് ചുണ്ടുകളെയാണ്. അയാളുടെ കാല് വേദനിക്കുന്ന സമയത്ത് ചുണ്ടിന് ആ വേദന സ്വപ്നത്തിലുണ്ടാവും. മറ്റൊരാളുടെ കയ്യ് മുറിഞ്ഞു പോയിരിക്കുന്നു, വലത്ത് കൈയില്ലാത്ത മനുഷ്യൻ. അയാളുടെ വലത്തേ കൈ ഇല്ലാത്ത കൈ അയാൾക്ക് വല്ലാതെ ചൊറിയുന്നു. വലത്തേ കൈ ചൊറിയുമ്പോൾ അയാളെ സംബന്ധിച്ചിടത്തോളം ആ കൈ മുറിഞ്ഞു പോകുന്ന സമയത്ത് അയാളുടെ കാലിൻ്റെ പെരുവിരൽ നഖം വെട്ടിക്കൊണ്ടിരിക്കുകയായിരുന്നു. അയാളുടെ മസ്തുളങ്കത്തിൽ കാലിൻ്റെ പെരുവിരൽ മുറിഞ്ഞ കൈയോട് ചേർത്ത് ചിത്രണം ചെയ്തിരിക്കുന്നു. ഇപ്പോൾ ഇല്ലാത്ത കൈ ചൊറിയുമ്പോഴൊക്കെ അയാളുടെ കാലിൻ്റെ പെരുവിരൽ ചൊറിഞ്ഞാൽ സമാധാനം ലഭിക്കുന്നു. ഇങ്ങനെ വിചിത്രമായ ഒരു രചനാ സൗഷ്ഠവം വാസനയുടെ ലോകത്ത് നാം വച്ചിരിക്കുന്നു. നമ്മുടെ സുഖങ്ങൾ, ദുഃഖങ്ങൾ ജാഗ്രത്തിലെ അപഗ്രഥനത്തിലൂടെ കണ്ടെത്തുവാൻ ശ്രമിക്കുകയും പരിഹാരങ്ങൾ നിർദ്ദേശിക്കുകയും
അവ താൽക്കാലികമായി സ്വീകാര്യമാവുകയും ചെയ്യുമ്പോഴും പരിഹരിക്കപ്പെടാതിരിക്കുന്നുവെങ്കിൽ മസ്തിഷ്കത്തിലെ ചിത്രണമാണ് നോക്കിക്കാണേണ്ടത്. എൻ്റെ വാസനകൾ സ്വാപ്നിക ലോകത്ത് ഏത് തരത്തിലാണ് എന്നെ ചിത്രീകരിച്ചു വച്ചിരിക്കുന്നത്? ഓരോ സംഭവങ്ങളോടും പ്രതികരിക്കാവുന്ന ഒരു ലിംഗ ശരീരം കൃത്യതയോടെ എൻ്റെ മസ്തുളങ്കം ചിത്രണം ചെയ്തു വച്ചിട്ടുണ്ട്. മസ്തുളങ്കം ചിത്രണം ചെയ്തു വച്ചിരിക്കുന്ന ആ ശരീരത്തിലാണ് വർത്തമാനാനുഭവങ്ങൾ ചെന്നു വീഴുന്നതെങ്കിൽ അവയെ കണ്ടെത്തുന്നതിനും പരിഹരിക്കുന്നതിനും എൻ്റെ മസ്തിഷ്കത്തിൻ്റെ ന്യൂറോണുകളുടെ ഓർമ്മകളുടെ വാസനകളുടെ സമഗ്രമായ പഠനമാണ് അത്യന്താപേക്ഷിതമായിരിക്കുന്നത്. പിന്നീട് സാഹചര്യങ്ങൾ മാറുമ്പോൾ, ഒരു സാഹചര്യത്തിൽ കോപിച്ച ഞാൻ എന്തിനാണ് കോപിച്ചതെന്നും ഒരു സാഹചര്യത്തിൽ കരഞ്ഞ ഞാൻ എന്തിനാണ് കരഞ്ഞതെന്നും ഒരു സാഹചര്യത്തിൽ ഭയന്ന ഞാൻ എന്തിനാണ് ഭയന്നതെന്നും അന്വേഷിക്കുമ്പോഴാണിത് മനസ്സിലാകുന്നത്. പ്രപഞ്ചം അനുഭവിച്ചനുഭവിച്ച് പ്രാപഞ്ചികങ്ങളായ യാഥാർത്ഥ്യങ്ങളെന്ന് ഞാൻ കരുതിയവ എൻ്റെ മസ്തുളങ്കത്തിൽ രേഖപ്പെടുത്തി ഇന്ദ്രിയജനിത അനുഭവങ്ങളിൽ നിന്ന് വാസനകളെ ഉളവാക്കിക്കളിച്ച ഞാൻ പ്രാപഞ്ചിക പ്രകാശത്തിൽ അലിഞ്ഞലിഞ്ഞ് പ്രാപഞ്ചിക ബോധം വന്ന് ഓടി നടന്നപ്പോൾ ദുഃഖിതനായിട്ടുണ്ടാവില്ല. അതിലേക്കെൻ്റെ ആത്മപ്രകാശത്തിൻ്റെ തരിമ്പ് വീണാൽ പ്രാപഞ്ചിക ബോധവും ഈശ്വരബോധവും പരമാവധി അടുത്തായാൽ എൻ്റെ താപം കൂടുകയായി. അതുകൊണ്ട് എങ്ങനെയാണ് അവിടെ എത്തിച്ചേരുക? രാഗം പോയിക്കൊണ്ടേയിരിക്കുന്ന അവിനാശിയായ ഈശ്വരനിലേക്ക് ബോധം പൂർണ്ണമായെത്തി സംസാരത്തെ എങ്ങനെയാണ് ഇല്ലായ്മ ചെയ്യുക? ആ എത്തിച്ചേരുക എന്നതാണ് പ്രധാനം. തുടർന്ന് എങ്ങനെ മുമ്പോട്ട് പോകുമെന്നതാണ് കാര്യം. പക്ഷെ പലപ്പോഴും നാം അതുവരെ ചെയ്ത കർമ്മങ്ങളുടെ അടിസ്ഥാനത്തിൽ, അതുവരെ ചെയ്ത ജീവിത വ്യാപാരങ്ങളുടെ അടിസ്ഥാനത്തിൽ യാതൊരു വിധത്തിലുള്ള സ്വയം പ്രകാശത്തെയും ചിന്തിക്കാതെ വിഷയപ്രകാശത്തിൽ ഓടി നടന്ന വിജയങ്ങളുടെ അടിസ്ഥാനത്തിൽ ഈ പരിണാമം വരുമ്പോൾ തകർന്നു പോകും, പിടിച്ചു നിൽക്കാനാവാതെ വരും. ശ്രീകൃഷ്ണൻ അർജുനനോട് പറയുന്നത് തന്നെ, അഭ്യാസേനതു കൗന്തേയ വൈരാഗ്യേണ ച ഗൃഹ്യതേ. ഇതിനായി അഭ്യാസം ചെയ്യണം. അവിദ്യ, കാമം, കർമ്മം ഇവ മൂന്നും വലിയ ഘാതക തലത്തിലുള്ളവയാണ്. ഇവ മൂന്നും വിരോധികളാണ്.
ഘാതകരാണ്, വിരോധികളാണ്. ഘാതക വിരോധികളാണ് അവിദ്യാ കാമകർമ്മങ്ങൾ. ഇവയെ ശിഥിലമാക്കേണ്ടത് പരമാവശ്യമാണ്. പുണ്യവും പാപവുമാകുന്ന കർമ്മങ്ങളെ ശിഥിലമാക്കുന്നതിന് അനുഭയാത്മക കർമ്മം ചെയ്യണം. എങ്കിൽ മാത്രമേ പറ്റൂ. അനുഭയാത്മക കർമ്മം കൊണ്ടല്ലാതെ പുണ്യപാപങ്ങളെ ശിഥിലമാക്കാനാവില്ല. കർമാശുക്ല കൃഷ്ണം യോഗിന ത്രിവിധമിതരേഷാം. കർമാശുക്ല കൃഷ്ണം യോഗിന ത്രിവിധമിതരേഷാം. യോഗികളുടെ കർമ്മം അശുക്ലം അകൃഷ്ണം എന്ന് രണ്ടാണ്. അപുണ്യവും അപാപവുമാണ്. പുണ്യവുമാകരുത്, പാപവുമാകരുത്. മഹർഷി പതഞ്ജലി തൻ്റെ പാരിഭാഷിത കർമ്മത്തിന് പതഞ്ജലി മഹർഷി യോഗസൂത്രപ്രകാരം പാരിഭാഷിത കർമ്മത്തിന് ഇതാണ് പറഞ്ഞിട്ടുള്ളത്. ഭഗവാൻ ശ്രീകൃഷ്ണചന്ദ്രൻ അതിനെ സർവസാധാരണമാക്കി ഭഗവത്ഗീതയിലൂടെ. യോഗിനഹ എന്നതിൽ യോഗത്തിൻ്റെ വ്യാഖ്യാനമൊന്ന് മാറ്റി കർമാശുക്ല കൃഷ്ണം യോഗിന ത്രിവിധമിതരേഷാം എന്നതിലെ യോഗിനഹ എന്ന ശബ്ദത്തിൻ്റെ വ്യാഖ്യാനത്തെ ഒന്നു മാറ്റി ഭഗവാൻ ശ്രീകൃഷ്ണ ചന്ദ്രൻ യോഗ കർമ്മസു കൗശലം എന്നാക്കി. കർമ്മത്തിൽ കൗശലം യോഗമാണ്. കുശലത എന്താണ്? ഈ കർമ്മം നല്ലതാണ്, നിഷ്കാമഭാവത്തിൽ ചെയ്ത് ഭഗവാന് സമർപ്പിക്കുക, അതാണ് കുശലത. എന്നിരുന്നാലും മോശകർമ്മവും സമർപ്പിക്കുന്നു. എന്നാൽ മോശകർമ്മം ചെയ്യാതിരിക്കുന്നതാണ് അധികം ഉചിതം. അതുകൊണ്ട് അശുക്ലവും അകൃഷ്ണവും ബലവത്താവുന്നു. ഇങ്ങനെ നമ്മൾ കർമ്മത്തെ ശിഥിലമാക്കുന്നു. കാമത്തെ ശിഥിലമാക്കുന്നതിന് കർമ്മത്തെ ഇങ്ങനെ ശിഥിലമാക്കാം. നിഷ്കാമകർമ്മം കൊണ്ട് കർമ്മം ശിഥിലമായാൽ അന്തഃകരണം ശുദ്ധമാവുകയും മസ്തുളങ്കത്തിൽ വീണ വാസനാചിത്രങ്ങൾ ക്ഷയം വരികയും ചെയ്യും. കാലിൻ്റെ സ്ഥാനത്ത് പിടിച്ചു കിടക്കുന്ന ചുണ്ടും കൈയുടെ സ്ഥാനത്ത് ഒട്ടിപ്പിടിച്ച പൂർവ കഥയിൽ പറഞ്ഞ പെരുവിരലും ഒക്കെ ഒന്ന് മാറ്റിയെടുക്കുക. വാസനകളുടെ ഒട്ടേറെ ചിത്രങ്ങളുണ്ട്. നമ്മുടെ ആഗ്രഹങ്ങളൊക്കെ ആ ചിത്രപ്രകാരമാവരുന്നത്. അവയാകട്ടെ ഭാവാത്മകങ്ങളായ ചിത്രങ്ങളാണ്. വർത്തമാനത്തിൽ കിട്ടിയ വസ്തുക്കളോട് നീതി പുലർത്തുന്ന ചിത്രങ്ങളല്ല. നമ്മളൊരാളോട് വർത്തമാനം പറഞ്ഞുകൊണ്ടിരിക്കുന്നു. അയാളറിയാതെ കൈ ചൊറിയുന്നു. ഒരു സ്ത്രീ, ഒരു പുരുഷൻ അന്തഃകരണം വിശുദ്ധമാകാതെ ആധ്യാത്മിക ലോകത്തെ രണ്ടു പേർ ഇരിക്കുന്നു. ഒന്നൊരു സ്ത്രീ, ഒന്നൊരു പുരുഷൻ. വർത്തമാനം പറയുന്നത് ആധ്യാത്മിക കാര്യങ്ങൾ. ഭഗവത്ഗീത, രാമായണം, മഹാഭാരതം ഇതൊക്കെയാണ് ചർച്ച. ഗുരുവും ശിഷ്യയും, അല്ലെങ്കിൽ ഗുരുവും ശിഷ്യനും.
പുരുഷൻ ഗുരു, സ്ത്രീ ശിഷ്യ, അല്ലെങ്കിൽ സ്ത്രീ ഗുരു, പുരുഷൻ ശിഷ്യൻ. വർത്തമാനം പറയുന്നത് ആധ്യാത്മിക കാര്യം. മുമ്പൊരിക്കൽ സ്ത്രീ പുരുഷന്മാരായി പൂർവജനിതക സ്മൃതികളിൽ വർത്തമാനം പറഞ്ഞ സമയത്ത് കാലിൻ്റെ അറ്റം തന്നോടൊപ്പമിരുന്ന സ്ത്രീ ചൊറിയുന്ന ഒരു സമയത്ത് വിവാഹിതനായി ദമ്പതിക്രിയയ്ക്കൊരുങ്ങുമ്പോഴുണ്ടാകുന്ന വൈകാരിക പരിവേഷമാണ് സ്വാപ്നിക ചിത്രത്തിൽ കിടക്കുന്നതെങ്കിൽ ഭഗവത്ഗീതയോ രാമായണമോ ചർച്ച ചെയ്യുന്നതിനിടയിൽ ആ സ്ത്രീ ഒന്ന് ചൊറിഞ്ഞാൽ വൈകാരിക തലം ഉണരുകയും ഗീതയും രാമായണവുമൊക്കെ വിസ്മൃതിയിലാവുകയും അന്ധക്കരണത്തിൻ്റെ അപരിശുദ്ധി കർമ്മത്തിൻ്റെ കൃഷ്ണശുക്ലഭാവങ്ങളാൽ ഉണർന്നു വരികയും തെറ്റിലേക്ക് വഴുതി വീഴുകയും ചെയ്യും. സമാജം തെറ്റെന്ന് പറയുന്നതിലേക്ക് വഴുതി വീഴുകയും ചെയ്യും. തൻ്റെ അന്തരംഗത്തിൻ്റെ വിശുദ്ധ കർമ്മങ്ങളിൽപ്പെട്ട് ദാനം ചെയ്യുന്ന ഒരു വേളയാണ് ആ ചൊറിയുന്ന സമയത്ത് രേഖപ്പെടുത്തുന്നതെങ്കിൽ തൻ്റെ കയ്യിലുള്ളതെല്ലാം ദാനം ചെയ്യുകയും ചെയ്യും. പിന്നീട് അതിൽ നിന്ന് ഉണരുമ്പോൾ അബോധപൂർവമായ ഇത്തരം കർമ്മങ്ങളെ ബോധത്തിൻ്റെ പരിക്ലിപ്തിയിൽ വച്ച് മാനവ ചേതനയ്ക്ക് അപഗ്രഥിക്കുവാൻ പറ്റാതെ വരുമ്പോഴാണ് ജാഗ്രത്തിലെ തെറ്റും ശരികളും നിയമങ്ങളും നീതികളും ചോദ്യം ചെയ്യപ്പെടുന്നത്. സെക്കുലർ ഭരണഘടനയിലൂടെ സ്വപ്ന സുഷുപ്തികളെ അംഗീകരിക്കാതെ ജാഗ്രത്തിൻ്റെ മാനസിക ഭാവങ്ങളിൽ നിന്നുകൊണ്ട് നീതിയും നിഷ്ഠയും നടപ്പിലാക്കിയ ഭരണഘടനകൾ എഴുതിപ്പിടിപ്പിച്ച് റൂൾസും റെഗുലേഷൻസും കൊണ്ട് ലോകത്തെ നന്മയിലേക്ക് നയിക്കാവുന്നവർ അറിയാതെ പോകുന്ന മസ്തുളങ്കവും നാഡീവ്യവസ്ഥയും ധനാദായത്തെയോർത്ത് നിരന്തരം മസ്തുളങ്കത്തെ സ്വപ്നങ്ങളുടെ ഗതീയതയിൽ തളച്ച് സമൂഹത്തെ കൊണ്ടുപോകുമ്പോൾ നാം ശ്രദ്ധിക്കാത്തതാണ്. അതുകൊണ്ട് കർമ്മങ്ങളെ നമുക്ക് ഈശ്വരനിൽ സമർപ്പിച്ച് മോശകർമ്മങ്ങളെ ചെയ്യാതെ ഉത്തമങ്ങളായ നമ്മുടെ കർമ്മങ്ങളെ മുഴുവൻ സർവേശ്വരങ്ങൾ സമർപ്പിക്കുന്നതോടുകൂടി അശുക്ലവും അകൃഷ്ണവും ബലവത്താവും. ഇത് യോഗികളുടെ തലങ്ങളിൽ നിന്ന് സർവസാധാരണന്മാരുടെ തലങ്ങളിലേക്ക് ഭഗവത്ഗീതയിൽ എത്തിച്ചുകൊണ്ടാണ് യോഗിനഹ എന്ന ശബ്ദത്തെ മാറ്റി യോഗ കർമ്മസു കൗശലം എന്ന വസ്തുതാപരമായ വിവരണത്തിന് ഭഗവാൻ ഒരുങ്ങുന്നത്. എന്നാൽ കർമ്മത്തെ ശിഥിലമാക്കാൻ കഴിഞ്ഞാലും കാമത്തെ എങ്ങനെ ശിഥിലമാക്കും? കർമ്മശൈഥില്യം, കാമശൈഥില്യം. കാമത്തെ ശിഥിലമാക്കുന്നതിന് ഉപാസന അഥവാ ഭക്തിയാണ് വഴി. കാമമെന്നതിന് എപ്പോൾ നാം വാസനാപ്രയുക്ത വിക്ഷേപം എന്നർത്ഥമെടുക്കുന്നു അപ്പോൾ ഭഗവത് പ്രേമം, ഭക്തി അതിനെ ശിഥിലമാക്കും. കർമ്മത്തിൽ
രൂപാന്തരപ്പെട്ടതിൻ്റെ സൂക്ഷ്മമായ ലിംഗരൂപം മനസ്സിൽ പതിയുന്നതാണ് കാമം. അതും മസ്തുളങ്കത്തിൻ്റെ പ്രക്രിയകളിലേക്ക് രൂപാന്തരപ്പെടുന്നു. ഈ അന്വേഷണത്തിന് വഴിവെച്ച ഈശാവാസ്യത്തെ ഈശ്വരനെ കൊണ്ട് ആച്ഛാദിതമായി വേണം പ്രപഞ്ചത്തെ ശിഥിലമാക്കാനെന്ന് നമ്മെ ഉത്ബോധിപ്പിക്കുന്ന ശ്രുതിമാതാവിൻ്റെ പാവനപാദങ്ങളിൽ ഭക്തിപ്രശ്രയപൂർവം പ്രണമിച്ച് ഈ ഭാഗം നമുക്ക് ഉപസംഹരിക്കാം.